ശ്രീജിത്ത് പണിക്കർ നിരീക്ഷക വേഷമണിഞ്ഞ ചാനൽ ചർച്ചകളിൽ സ്ഥിരം വരുന്ന കട്ടസംഖി. പുള്ളിപ്പോൾ ശരിക്കും ശവത്തിന് തുല്യമായി മാറിക്കഴിഞ്ഞു. ഒരു ഓലക്കീറുമിട്ട് വെള്ളത്തുണിയും എടുത്ത് അങ്ങ് പുതുപ്പിച്ചാൽ മതി. കാര്യം എന്താണെന്നല്ലേ ആദ്യമേ തന്നെ പറയാം. നമ്മുടെ പണിക്കർ സാർ ഒരു ദിവസത്തെ ഇടവേളയിലിട്ട് രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റാണ്. നമുക്കതൊന്ന് നോക്കാം. ഭക്ഷണത്തിന് മതമില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി ജില്ലാ കേന്ദ്രങ്ങളിൽ ഇന്ന് DYFI ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ വിവരം ഇന്നലെ അറിഞ്ഞതും നമ്മുടെ ശ്രീജിത്ത് പണിക്കർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അത് ഇപ്രകാരമായിരുന്നു: സഖാവേ, നിങ്ങളുടെ ഫുഡ് സ്ട്രീറ്റിൽ നിന്നും 1 കിലോ ഹലാൽ ബീഫ് ഫ്രൈയും 1 കിലോ നോൺ ഹലാൽ പോർക്ക് ബിന്ദാലുവും എടുത്താട്ടെ. വേഗം വേണം. DYFI ഫുഡ് ഫെസ്റ്റിവലിൽ പോർക്ക് ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചാണ് ശ്രീജിത്ത് പണിക്കർ ഈ പോസ്റ്റ് ഇട്ടത്. പക്ഷെ പണിവാളി, ഇന്ന് ഫുഡ് ഫെസ്റ്റിവലിൽ ബീഫിന്റെ അരികിൽ തന്നെ വെച്ചിരിക്കുന്നു പന്നിയിറച്ചി. ഉടൻ വന്നു നാരിപ്പുളിച്ച് നാണം കെട്ട ശ്രീജിത്ത് പണിക്കറുടെ അടുത്ത പോസ്റ്റ്. അതിപ്രകാരമായിരുന്നു: ചിക്കനും ബീഫും പന്നിയും ബിരിയാണിയും വിളമ്പി ഭക്ഷണത്തിന് മതമില്ലെന്ന് തെളിയിച്ച DYFI സമര സഖാക്കന്മാർക്ക് ഹൃദയത്തിൽ നിന്നും അഭിവാദ്യങ്ങൾ. തോക്കിൽ കയറി വെടിവെച്ച ശ്രീജിത്ത് പണിക്കർക്ക് കിട്ടിയത് മുട്ടൻ പണി തന്നെ. കാള പറ്റൂ എന്ന് കേട്ടതും പണിക്കർജി നേരെ ഓടിയത് കയറെടുക്കാനായിരുന്നു. ഫുഡ് ഫെസ്റ്റിവൽ എന്ന് കേട്ടതും പന്നിപ്പോസ്റ്റ് ഇടാൻ പോയവർ അവസാനം പന്നിക്കൂട്ടിൽ കിടന്ന് ഉരുണ്ടതുപോലെ നാറി നാണം കെട്ടുവെന്നതാണ് സത്യം. ഈ ഫെസ്റ്റ് കഴിഞ്ഞ് യുവമാർക്ക് വിമർശിച്ചാൽ പോരായിരുന്നു, അതിനുള്ള ക്ഷമയില്ലാതായിപ്പോയി. അതിന്റെ ഫലമോ നാറി നാണം കെടുകയും ചെയ്തു. ഫുഡ് ഫെസ്റ്റിവലിൽ പന്നി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ഈ പൊട്ടന്മാർക്ക് വീരവാദം ഒഴിക്കാൻ മതിയായിരുന്നു. പക്ഷേ ബുദ്ധിയുടെ ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അതിനു മുൻപേ ഇവർ വിവാദമുയർത്തി. DYFI ഒരിക്കലും മതാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന അല്ലാത്തതിനാൽ തന്നെ അവർക്ക് പന്നിറച്ചു വഹിക്കുന്നതിന് എന്ത് കുഴപ്പം? അത് ചിന്തിക്കാനുള്ള ബുദ്ധിയും ബോധം ഈ പൊട്ടന്മാർക്കില്ലാതെ പോയി. ശ്രീജിത്ത് പണിക്കർ മാത്രമല്ല, ശശികല മുതൽ സന്ദീപ് വജസ്പതി വരെയുള്ള എത്രയോ ആളുകളാണ് ഇന്നലെ പോർക്കുണ്ടാവുമോ പോർക്കുണ്ടാവുമോ എന്ന് ചോദിച്ച് രംഗത്ത് വന്നത്. എല്ലാവരും മൂഞ്ചി നാറി എന്നതാണ് സത്യം. ബീഫിനെതിരെ സംഘപരിവാർ കുറച്ച് നാളുകൾക്ക് മുൻപ് രംഗത്ത് വന്നപ്പോൾ കേരളത്തിൽ ഉടനീളം DYFI ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നു. പന്നിയിറച്ചി വിളമ്പാൻ ധൈര്യമുണ്ടോ എന്നാണ് അന്ന് BJP അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ DYFI ചോദിച്ചതും അവരെ പരിഹസിച്ചതും. അതിനാൽ തന്നെ ഇക്കുറി പന്നിയിറച്ചി ഉൾപ്പെടുത്തിയാണ് ഫെസ്റ്റ് നടത്തിയത് DYFI. ബീഫ്, പന്നി, ചിക്കൻ ബിരിയാണി എന്നിവയും ഫുഡ് ഫെസ്റ്റ് സ്ട്രീറ്റ് പരിപാടിയിൽ ഇന്ന് DYFI വിളമ്പി. ഭക്ഷണത്തിൽ മത വർഗീയ വിഷം കലർത്താൻ വന്നവർക്ക് കിട്ടിയ ചുട്ട മറുപടിയായിരുന്നു ഇത്. ഇനി മേലിൽ പന്നിയിറച്ചിയുടെ പേരും പറഞ്ഞ് ഒരു സംഖ്യയും ഇതിലെ വരില്ല. പോത്തിറച്ചി കഴിക്കേണ്ടവൻ പോത്തിറച്ചി കഴിക്കട്ടെ, പോർക്ക് കഴിക്കേണ്ടവൻ അത് കഴിക്കട്ടെ, ചിക്കൻ വേണ്ടവൻ അത് തിന്നട്ടെ, ഇനി പട്ടിയിറച്ചി വേണ്ടവൻ അതും തിന്നട്ടെ. ആർക്കാണ് ഇവിടെ പ്രശ്നം? അല്ല പിന്നെ.